മകൻ യാദൃച്ഛികമായിട്ട് വിഷം എടുത്ത് കഴിക്കുകയുണ്ടായി. കരളിനെയും കിഡ്നിയെയും ഒക്കെയും ബാധിച്ചു. ആന്തരിക അവയവങ്ങളെല്ലാം കേടായതിനാൽ മകന്റെ ജീവൻ തിരിച്ചു കിട്ടുക എന്ന് പറയുന്നത് സാധ്യമല്ലെന്ന് പറഞ്ഞു. കരൾ മാറ്റിവെക്കാനായിട്ട് ഞങ്ങൾ തീരുമാനിക്കുകയും ചെയ്തു. ഷാലോ സെന്ററിൽ വിളിച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. സർജറി ചെയ്ത് മാറ്റിവെച്ചാൽ മാത്രമേ ഇനി കുഞ്ഞിന്റെ ലിവർ ഫംഗ്ഷൻ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ, അത്ഭുതമെന്ന് പറയട്ടെ, ഒന്നാമത്തെ പ്ലാസ്മ ചെയ്തപ്പോൾ തന്നെ അവിടെ വളരെ വലിയൊരു ഇംപ്രൂവ്മെന്റ് തന്റെ കരളിന്റെ പ്രവർത്തനത്തിൽ രൂപപ്പെട്ടു എന്ന് ആമൻ റിപ്പോർട്ട്സ് പറയാനിടയായിരുന്നു. എൻ്റെ പേര് മഞ്ജു എന്നാണ്. ഞാൻ പോഴനാട് നിന്നാണ് കടന്നു വരുന്നത്. എൻ്റെ മകന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. ഞാൻ 2012 ഷാലോം ചർച്ചിലേക്ക് കടന്നു വരുന്നത്. എൻ്റെ മകന് ജനിച്ച സമയം മുതൽ തന്നെ നല്ല കരച്ചിലിൻ്റെ ബുദ്ധിമുട്ട്, നിർബന്ധത്താൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഒരു 1.5 വയസ്സ് വരെയും ഭയങ്കരമായ കരച്ചിലിൻ്റെ പ്രയാസത്താൽ ഒരു യാത്ര ചെയ്യാനോ ഒന്നും സാധിക്കില്ലായിരുന്നു. അത്രമാത്രം കരച്ചിലിൻ്റെ വളരെയേറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ 2012 ഷാലോം പ്രെയർ ഹാളിൽ കടന്നു വരികയും ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. 21 ഞായറാഴ്ച ചർച്ചിൽ ആരാധനയ്ക്ക് വരണമെന്ന് എന്നോട് പറഞ്ഞു. ആദ്യത്തെ ഞായറാഴ്ച തന്നെ ആരാധന കഴിഞ്ഞ് ഞാൻ തിരിച്ച് ബസ്സിലാണ് പോയത്. പോകുന്ന വഴിക്ക് എൻ്റെ മകൻ്റെ കരച്ചിൽ പൂർണ്ണമായിട്ട് മാറി, അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ കരയുന്ന മകൻ ഇപ്പോൾ കരച്ചിൽ പൂർണ്ണമായിട്ട് മാറി. മറ്റു കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു, തുടർന്നുള്ള ആരാധനയ്ക്കൊക്കെ വരികയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ മകൻ്റെ ആ ഒരു സ്വഭാവത്തിനൊക്കെ മാറ്റം വരാൻ ദൈവം ഇടയരുത്തി. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ മാസം എൻ്റെ മകൻ യാദൃച്ഛികമായിട്ട് വിഷം എടുത്ത് കഴിക്കുകയുണ്ടായി. 6 ദിവസം വരെ അറിഞ്ഞില്ലായിരുന്നു. 6ാമത്തെ ദിവസം ആയപ്പോൾ മോന് ഛർദ്ദിലൊക്കെ വയ്ക്കുകയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ 6 ദിവസം ആയതുകൊണ്ട് കരളിനെയും കിഡ്നിയെയും ഒക്കെയും ബാധിച്ചു. ആന്തരിക അവയവങ്ങളെല്ലാം കേടായതിനാൽ മകൻ്റെ ജീവൻ തിരിച്ചു കിട്ടുക എന്ന് പറയുന്നത് സാധ്യമല്ലെന്ന് പറഞ്ഞു. എന്ത് വന്നാലും മകൻ്റെ ജീവൻ തിരിച്ചു കിട്ടില്ലെന്നാണ് എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞത്. പക്ഷേ ഇനി ഒരുതേ ഉള്ളൂ, അവൻ കരള് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ മാത്രം മകനെ പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ വിടുതൽ ലഭിക്കുള്ളൂ എന്ന് പറയേണ്ടായി. അങ്ങനെ ഭർത്താവ് തിരിച്ചു വരികയും ഹസ്ബൻഡിൻ്റെ കരൾ മാറ്റിവെക്കാനായിട്ട് ഞങ്ങൾ തീരുമാനിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഓരോ ഇത് ചെയ്യുമ്പോഴും ഷാലോ സെൻറ്ററിൽ വിളിച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ രാത്രി ആയപ്പോൾ ഒരു ഡോക്ടർ വന്ന് പറഞ്ഞു, നമുക്ക് 3 പ്ലാസ്മ ചെയ്ത് നോക്കാം, അതിൽ മാറുകയാണെങ്കിൽ മകന് ട്രീറ്റ്മെൻറ്റ് ഇവിടെ തുടരാം, ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ പ്ലാസ്മ ചെയ്തപ്പോൾ തന്നെ ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ അവൻ്റെ കരളിലുള്ള പ്രവർത്തനത്തിൽ നല്ല വ്യത്യാസം കാണാനായിട്ട് സാധിച്ചു. പിന്നീടുള്ള 2 പ്ലാസ്മയും പിന്നെ എൻ്റെ മോന് ചെയ്യേണ്ടി വന്നില്ല, വേറെ ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യേണ്ടി വന്നില്ല. കരൾ മാറ്റൽ ബാക്കിയ ശസ്ത്രക്രിയ നടത്തിയില്ല. ഞാൻ അപ്പോഴൊക്കെയും ഇവിടെ വിളിച്ച് പറഞ്ഞ സിസ്റ്റേഴ്സ് എൻ്റെ ഫോണെടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. ബ്രദറും വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പ്രാർത്ഥിച്ച ബ്രദറിനും സൗഖ്യം തന്ന ദൈവത്തിനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു സാക്ഷ്യമാണ്, ഇതെനിക്ക് വ്യക്തമായി അറിയാമെന്നുള്ളൊരു സാക്ഷ്യമാണ്. അവൻ്റെ സ്വഭാവത്തിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും, പിശാചിൻ്റെ എല്ലാ ആധിപത്യങ്ങളും ദൈവം അവന് സ്വാതന്ത്ര്യം നൽകി ഇന്ന് വളരെ സന്തോഷത്തോടുകൂടെ മിടുക്കനായി നിൽക്കുകയാണ്. മറ്റുള്ളവരെയൊക്കെ ഉപദ്രവിക്കുന്ന ഒക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു മാതാവ് പറഞ്ഞിരുന്നു, അതിൽ നിന്നൊക്കെ ദൈവം വളരെ വലിയൊരു അത്ഭുതമാണ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല 1-ാമത്തെ സാക്ഷ്യം പറഞ്ഞു ഭയങ്കര നിർബന്ധ കരച്ചിലായിരുന്നു, പക്ഷേ അതും അവൻ എത്രയോ ആഴ്ച ദൈവസന്നിധിയിൽ കടന്നു വന്ന് 21 ഞായറാഴ്ച ദൈവസന്നിധിയിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ അന്ന് വരെ ഭയങ്കര ശാഠ്യമായ കരച്ചിൽ മാറി. ദൈവം ആദ്യത്തെ അത്ഭുതം അവിടെയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞ അവൻ്റെ സ്വഭാവത്തിലുള്ളതായിട്ടുള്ള ബുദ്ധിമുട്ടുകളെയൊക്കെ ദൈവം മാറ്റി, ദൈവം അവനെ അനുഗ്രഹിച്ച് മിടുക്കനാക്കി. ഇപ്പോൾ ഏറ്റവും റീസൻ്റായിട്ട് അനുഭവിച്ച വളരെ വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു, താൻ വിഷം എടുത്ത് കഴിക്കുന്ന ഒരു അവസ്ഥയുണ്ട്, അങ്ങനെ ആന്തരിക അവയവങ്ങൾ മൊത്തം ബാധിക്കുന്ന ഒരു സാഹചര്യം വന്നു. കരള് മാറ്റിവെക്കുന്ന ഒരു ശസ്ത്രക്രിയ ചെയ്യണമെന്നാണ് അതായിരുന്നു ട്രീറ്റ്മെൻറ്റ് സജസ്റ്റ് ചെയ്തത്. അങ്ങനെ അവരെല്ലാം മനസ്സുകൊണ്ട് ഒരുങ്ങി. തൻ്റെ ഹസ്ബൻഡിൻ്റെ കരളിൻ്റെ ഒരു ഭാഗമായിരിക്കും എനിക്ക് തോന്നുന്നു, ഒരു ഭാഗം അല്ലേ എടുത്തു വയ്ക്കും. അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ അവർ മനസ്സുകൊണ്ട് ഒരുങ്ങി എല്ലാത്തിനും വേണ്ടി റെഡിയാകുന്ന സമയത്തിൽ ഡോക്ടർ അവിടെ ആ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി, ഹല്ലേലൂയ, അവർ ദൈവസ്ഥാനത്തിൽ നിന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോൾ അതുവരെ ഡോക്ടർ പറയാതിരുന്ന ഒരു സംഭവം അവസാന ഘട്ടത്തിൽ പറഞ്ഞു, നമുക്കൊരു 3 പ്ലാസ്മ എടുത്ത് നോക്കാം അല്ലെങ്കിൽ ചെയ്ത് നോക്കാം. അത് ചെയ്യുമ്പോൾ എന്താ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ആ ട്രീറ്റ്മെൻറ്റിലോട്ട് പോകണ്ട, നിങ്ങൾ അത് ശരിയായില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ബുദ്ധിമുട്ടായിരിക്കും, നിങ്ങൾ മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോകണം എന്ന് പറയുന്നു വിടുന്നൊരു അവസ്ഥ. പ്രാർത്ഥനയോടുകൂടെ അവർ 1-ാമത്തെ പ്ലാസ്മ ചെയ്തപ്പോൾ തന്നെ അത്ഭുതം എന്ന് പറയട്ടെ,
ഇതൊക്കെ അറിയാന്നുള്ളവർക്കറിയാം അകത്തുള്ള ആന്തരിക അവയവത്തെയൊക്കെ വിഷം ബാധിക്കാന്ന് പറയുമ്പോൾ അത് മൊത്തം തകരാറായി പോയി, ഒരാഴ്ച കഴിഞ്ഞു. അപ്പം അതിനി തിരികെ വരാമെന്ന് പറഞ്ഞാൽ അത് ദൈവം വിചാരിച്ചാലേ പറ്റത്തുള്ളൂ. ഹാലലൂയ, ഹാലലൂയ. സർജറി ചെയ്ത് മാറ്റിവെച്ചാൽ മാത്രമേ ഇനി കുഞ്ഞിൻ്റെ ലിവർ ഫങ്ഷൻ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ, അത്ഭുതമെന്ന് പറയട്ടെ, ഒന്നാമത്തെ പ്ലാസ്മ ചെയ്തപ്പോൾ തന്നെ അവിടെ വളരെ വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് തൻ്റെ കരളിൻ്റെ പ്രവർത്തനത്തിൽ രൂപപ്പെട്ടുവെന്ന് അമ്മൻ റിപ്പോർട്ട്സ് പറയാനിടയായിത്തീരുന്നു. പിന്നെ അമ്മ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, അമ്മൻ പിന്നെ പ്ലാസ്മയൊന്നും ചെയ്യേണ്ടി വന്നില്ല, ഇന്ന് സുഖത്തോടുകൂടി. ഇന്നിപ്പോൾ പ്രശ്നങ്ങളുണ്ട്, ശരീരത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടൊന്നുമില്ല. ഇന്നലെ ചെക്കപ്പ് ചെയ്തപ്പോൾ ഒരു പ്രശ്നവുമില്ല, ദൈവം കംപ്ലീറ്റ് ആയിട്ടുള്ള ഹീലിംഗ് നൽകി. ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്താട്ടെ ശക്തിയോടുകൂടെ. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. ആരാ സൗഖ്യമാക്കിയത്? ദൈവം, ദൈവം ഉറപ്പാണോ? ഒരിക്കൽ കൂടെ യേശുവിനൊന്ന് മഹത്വം കൊടുത്താട്ടെ. ഹാലലൂയ, താങ്ക് യു ജീസസ്.